അസ്സലാമു അലൈക്കും ചങ്ങായിമാരെ. അപ്പം നമ്മളിന്നില്ലേ ഒരു നേർച്ചക്ക് വന്നട്ടാ, ഞാനും മക്കളും പിന്നെ ഞങ്ങളുടെ അയൽവാസിയും എല്ലാവരും ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇക്കല്ല, അപ്പം ഞാനും എൻ്റെ മിന്നമ്മളും ഇതടി ഒന്നാക്കിയിട്ടില്ല. അപ്പം അയൽവാസീൻ്റെ പരിചയമുള്ള ഒരു ജീപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളെല്ലാം ഉണ്ട്, നല്ല രസമുണ്ടായി ജീപ്പിൽ പോകുന്നുണ്ട്. മിന്നൂസിന് പേടിയാവുന്നുണ്ടായി, മിന്നൂസിൻ്റെ റിയാക്ഷൻ കണ്ട കാറ്റെല്ലാം കൊള്ളുമ്പോഴുള്ള റിയാക്ഷൻ ഭയങ്കര തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി, കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ജീപ്പ് സൈഡാക്കി, ഭയങ്കര ട്രാഫിക് ആയിരുന്നു, കുറേ ഉണ്ട് കണ്ട. ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങൾ നടന്നു പോന്ന്, അങ്ങനെ കുറച്ചൊന്ന് നടക്കാനുണ്ടായി. അപ്പോൾ ഇതുവരെല്ലാം ഇങ്ങനെ നേർച്ചക്ക് പോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ വരുന്ന മക്കളെ കയ്യിലെല്ലാം ബലൂൺ ഉണ്ട്, എന്തെല്ലാം വാങ്ങേണ്ടി വരും എന്നറിയില്ല. ബലൂൺ ഈ നേർച്ച സ്ഥലത്തുള്ള ബലൂണും ടോയ്സ് എല്ലാം കണ്ട, അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഏകദേശം അടുത്തെത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്ന ക്യൂവിൽ നിൽക്കുന്നതിന് മുമ്പ്, ചോറെല്ലാം വാങ്ങുന്നതിന് മുമ്പ് ആദ്യം മക്കാമ കയറിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങാതെ ഇങ്ങനെ പോകുന്നു. അപ്പോഴത്തെ തന്നെ മക്കൾ പറയുന്നുണ്ട്, ഐസ്ക്രീം വാങ്ങിത്തമ്മാ, വെള്ളം വാങ്ങിത്തമ്മാ, അതാ എന്നല്ലോ. പിന്നെ ഞങ്ങൾ നിന്ന പിന്നെ നമുക്ക് അങ്ങ് പോയിട്ട് വന്നിട്ട് ഇതെല്ലാം വാങ്ങുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു. അങ്ങനെ എനിക്ക് മക്കാമിൻ്റെ വീഡിയോസ് ക്രൗഡായതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം വേറൊരു പഴയൊരു വീഡിയോസിലുണ്ടായി, അപ്പം ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട്. ഇതാണ് കാട്ടിച്ചേർക്ക മക്കാമ്. അപ്പം മുള്ളിലുള്ള എല്ലാ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നല്ല പേരിട്ട മക്കാമ്, നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഇപ്പോഴും ആൾക്കാരെല്ലാം ഒഴിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള കൊല്ലം കൊല്ലം നേർച്ചയിലായിട്ട് നല്ല ഇതായി ഇത് നിൽക്കുന്നതാണ്. അപ്പം ഞങ്ങളങ്ങനെ ഉള്ളിലെല്ലാം പോയി ഹേയായിരുന്നു, പക്ഷെ അതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ കയറിയെല്ലാം വന്നു കഴിഞ്ഞ് ഇതാ ഞങ്ങളുടെ കുട്ടീസ് എന്തെല്ലോ വാങ്ങണം എന്നല്ലുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ചോറിന് ഇങ്ങനെ ക്യൂ വൺ ക്യൂ നിൽക്കുന്ന കേട്ടോ. എല്ലാവരും ഇത് ഓരോരുത്തർ ഇങ്ങനെ വാങ്ങി വരുന്ന ചോറ്. അപ്പം ഞങ്ങൾ ചോറെല്ലാം വാങ്ങി, ഞങ്ങൾക്ക് വേഗം കിട്ടിയട്ടോ. പിന്നെ ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊടുത്തു ഞങ്ങളെ ചെറുതീന്ന്. ഉണ്ട് ഐസ്ക്രീം തിന്ന് വലിയൊരു ഐസ്ക്രീം, പിന്നെ ചെറിയൊക്കെ ഐസ്ക്രീം തിന്നിട്ട് പല്ലെന്തോ ആകുന്നുണ്ട്, ഉമ്മച്ചി തിന്നാനാകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. മൂത്തോളാണെങ്കിൽ വേഗം തിന്നു കഴിഞ്ഞു. അപ്പം പോയ സ്ഥിതിക്ക് കളിപ്പാട്ടം വേണം, എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു. അപ്പം ചെറുതിന് ഈ തത്തക്കുട്ടീനെ വാങ്ങിക്കൊടുത്തു, അതേപോലെ മൂത്തോക്ക് രണ്ടാക്കും ഓരോ കുഞ്ഞു കുഞ്ഞു സ്ലേറ്റ് വാങ്ങിക്കൊടുത്തു, എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് ഒപ്പിക്കണ്ട. പിന്നെ ഞങ്ങൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചോട്ടോ, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ജിലേബി വാങ്ങി, പൊരി വാങ്ങി, ഇതെല്ലാം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. ഭയങ്കര തിരക്കും, വെഹിക്കിൾസിൻ്റെ ആണെങ്കിൽ അല്ലോ നിൽക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു. പിന്നെ കുട്ടീന് എടുത്തു. പിന്നെ ഞാൻ ഇതുപോലെ ഒരു മോതിരം വാങ്ങി എൻ്റെ ഇക്കാൻ്റെ പേരിൽ, പിന്നെ ഇക്കാക്കും വാങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു.